എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സോളാർ സൈൻ വേവ് ഇൻവെർട്ടറും നോർമൽ സൈൻ വേവ് ഇൻവെർട്ടറും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് രണ്ട് ഇൻവെർട്ടറിന്റെ മദർ ബോർഡുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. രണ്ട് മദർ ബോർഡും സെയിം ഔട്ട്പുട്ട് നൽകുന്നതാണ്. അപ്പൊ അതായത് ഇത് സോളാർ സൈൻ വേവ് ഇൻവെർട്ടറാണ്, ഇത് 5000 വാട്ട്സിന്റെ ആണ്. അതേപോലെ ഇത് നോർമൽ സൈൻ വേവ് ഇൻവെർട്ടറിന്റെ തന്നെയാണ്, ഇതും 5000 വാട്ട്സ് ആണ്. അപ്പൊ ഇത് മെഡി ടെക്നോളജിയും ഇത് ഇമ്പോർട്ടഡ് ടെക്നോളജിയുമാണ്. അപ്പൊ ഈ രണ്ട് ടെക്നോളജിയും സെയിം ഐ സിയിൽ തന്നെയാണ് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളുടെ പ്യുർ സൈൻ വേവ് ബാറ്ററി ഇൻവെർട്ടറാണ്. ഇത് 30F 2010 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ ആണ്. ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് 30F 2010 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ ഇരിക്കും. കാരണം ഇതിന്റെ കമ്പോണൻസുകളും ഇതിന്റെ കമ്പോണൻസുകളും എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ ഈ മദർ ബോർഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇത് ബാറ്ററി അഡാപ്റ്റ് ചെയ്യണം. അതേപോലെ KCB ഇൻപുട്ടും കൂടി അഡാപ്റ്റ് ചെയ്യണം, എന്നാലേ ഈ ബാറ്ററി ചാർജ് ആവുള്ളൂ. അപ്പോൾ ഇത് രണ്ട് ഇൻപുട്ടാണ് ഇതിൽ കണക്ട് ചെയ്യുന്നത്, ഒരെണ്ണം ബാറ്ററി ഇൻപുട്ടും ഒരെണ്ണം KCBയുടെ ഇൻപുട്ടും. അപ്പോൾ ഇത് നമുക്ക് 24 hours വർക്ക് ചെയ്യിക്കാം. ഏകദേശം 72 volt വരുന്ന ബാറ്ററി ഇതിൽ അഡാപ്റ്റ് ചെയ്യണം. 72 volt ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലുള്ള ഇത്രയും വാട്ട്സ് 24 hours വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 200 AH ബാറ്ററി, അല്ലെങ്കിൽ 220-240 AH ലെഡ് ആസിഡ് ബാറ്ററി, അതല്ലാന്നുണ്ടെങ്കിൽ ലിഥിയം ബാറ്ററി 100 AH. അപ്പോൾ ലിഥിയം ബാറ്ററി വെക്കുമ്പോൾ ഏകദേശം 2 lakh rupees കോസ്റ്റ് വരുന്നുണ്ട്. അതേസമയം ഇത് ലെഡ് ആസിഡ് ബാറ്ററി വെക്കുകയാണെങ്കിൽ ഏകദേശം 120,000 ബാറ്ററിക്ക് വരും. അപ്പോൾ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററി വെക്കുമ്പോഴുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി ഏകദേശം ഒരു ലൈഫ് ടൈം ആകുമ്പോൾ മാറ്റേണ്ടി വരും. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാലാവധി 5 കൊല്ലമാണ്. ആ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അതിന്റെ പവർ പൂർണ്ണമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വരുമ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യണം. കാരണം നമുക്ക് ഇത്രയും കിലോ വാട്ട് വെച്ചിട്ട് ഉള്ള ബാറ്ററി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇതിൽ വെക്കുന്നത് നമ്മൾ ഫ്രഷ് ബാറ്ററി 72 volt വെക്കുമ്പോൾ 6 ബാറ്ററിയാണ് ലെഡ് ആസിഡ് വരുന്നത്. അപ്പോൾ 6 ബാറ്ററി വെക്കുമ്പോൾ ആ വെക്കുന്ന സമയത്ത് അതിന്റെ പെർഫോമൻസ് പൂർണ്ണസ്ഥിതിയിലായിരിക്കുള്ളൂ. ഓരോ വർഷം കൂടുന്തോറും ഇത് ബാറ്ററിയുടെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കുകയുള്ളൂ. കാരണം അതിന്റെ ഔട്ട്പുട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അത് നമ്മൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ KCBയുടെ ലൈൻ കൊടുക്കണം, അതല്ലെങ്കിൽ സോളാർ പാനൽ വെച്ചിട്ട് സോളാർ ചാർജർ വഴി ഇതിന്റെ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യണം. എന്നാലേ അത് പൂർണ്ണമായിട്ടും KCBയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് ഫുള്ള് സോളാർ ആവുകയുള്ളൂ. സാധാരണ ഇത്രയും വലിയ ബോർഡൊന്നും ആരും KCB വഴി ബാറ്ററി ചാർജ് ചെയ്യാറില്ല. കാരണം ഇത്രയും വലിയൊരു ബാറ്ററി ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ വെക്കുന്നതുകൊണ്ട് യാതൊരു ഗുണമുണ്ടാവില്ല. കാരണം നോർമലി കറണ്ട് കൊണ്ട് ഉപയോഗിക്കുന്ന സാധനം ഈ ഇൻവെർട്ടർ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ നോർമൽ കറണ്ട് ചാർജിനേക്കാളും കൂടുതലായിരിക്കും ഈ ബാറ്ററി കൊണ്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് വൺ ടൈം ഫിക്സഡ് ആയിട്ടുള്ള സോളാർ ചാർജർ തന്നെ വേണം. അപ്പൊ ആ സോളാർ ചാർജർ വർക്ക് ചെയ്യുന്നത് സൺലൈറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അവിടെ നമ്മൾ സോളാർ പാനൽ വെക്കണം. ഇത്രയും ബാറ്ററി വർക്ക് ചെയ്യണമെന്ന് ഇത്രയും ബാറ്ററി ചാർജ് ആണോന്നുണ്ടെങ്കിൽ ഏകദേശം 540 വാട്ട്സിന്റെ ആണെങ്കിൽ 8 പാനലോളം വേണ്ടി വരും. കാരണം നമ്മളിതിന്റെ ഔട്ട്പുട്ട് പറഞ്ഞിരിക്കുന്നത് 5000 വാട്ട്സ് ആണ്. അപ്പോൾ 8 പാനല് ഏകദേശം വെച്ചാൽ 5000 വാട്ട്സിനടുത്തായി. അപ്പോൾ അത്രയും പാനൽ ഉണ്ടെങ്കിൽ ഈ ബാറ്ററി ചാർജ് ആവുകയുള്ളൂ. അപ്പോൾ അത് ലിഥിയം ബാറ്ററി ആയാലും ലെഡ് ആസിഡ് ബാറ്ററി ആയാലും നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ അത്രയും പാനലുകൾ വെക്കണം. ഇനി ഈ ഒരു ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആവുന്നതിന് വേണ്ടി ഇവിടെ ഒരു റിലേ സ്വിച്ചാണ്. നോർമലി നമ്മൾ ഈ ഒരു റിലേ സ്വിച്ച് ഉപയോഗിക്കാറില്ല. അതിന് പകരം ഇതിന്റെ വലിയ റിലേ സ്വിച്ചുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോ 40 ആമ്പിയർ വരെ ഉള്ളൂ. പക്ഷെ ഇത് PCB മൗണ്ടർ റിലേ സ്വിച്ചാണ്. അപ്പൊ PCB മൗണ്ടർ റിലേ സ്വിച്ച് ഇത്രയും ആമ്പിയർ എന്ന് പറഞ്ഞാൽ ഈ ബോക്സിനുള്ളിൽ അത്രയും വലിയ കോണ്ടാക്റ്റുകളൊന്നും വെക്കാൻ പറ്റില്ല. നോർമലി ഉള്ള കോണ്ടാക്റ്റിന്റെ തിക്നെസ് കുറച്ച് കൂടുതലായിരിക്കുള്ളൂ. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്കിതിൽ വലിയൊരു ലോഡൊക്കെ കൊടുത്താൽ ഈ റിലേ ഇരിക്കുന്ന PCBയുടെ അടിഭാഗം മൊത്തം കത്തിപ്പോവുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ റിലേ ഊരിയിട്ട് എക്സ്റ്റേണൽ റിലേ വെക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും ആമ്പിയർ പാസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 120 ആമ്പിയറിന്റെ എക്സ്റ്റേണൽ റിലേ ആണ് വെക്കുന്നത്. അപ്പോൾ ഈ റിലേ സ്വിച്ച് നമ്മൾ ഇത് കറണ്ടിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് ഷിഫ്റ്റ് ആവുന്നു. കാരണം ഈ റിലേ സ്വിച്ച് ചേഞ്ച് ഓവർ ആവുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ ആണെങ്കിലും നമ്മളുടെ മെയിൻ പവർ ഒന്ന് ഓഫായിട്ട് ഓൺ ആവുകയായിരിക്കും കറണ്ട് വരുമ്പോഴും പോകുമ്പോഴും ഉള്ള ഒരു അവസ്ഥ. കാരണം ഇതിലൊന്നും സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈ വർക്ക് ചെയ്യാനുള്ള ഒരു ബോർഡ് കൂടി അറ്റാച്ച് ചെയ്യേണ്ടി വരും. പക്ഷെ ആ ബോർഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് വർക്കാവുന്നത് ഇതേപോലെയുള്ള റിലേയിലാണ്. എക്സ്റ്റേണൽ റിലേ വരുമ്പോൾ ടൈം കൂടുതലെടുക്കും,
അത് ഷിഫ്റ്റ് ആകാനായിട്ട്. അപ്പോൾ അത് ഇതിൽ പ്രായോഗികമല്ലാത്തതുകൊണ്ട് നോർമലി ഉള്ള ഒരു ഇൻവെർട്ടർ ഫംഗ്ഷൻ മാത്രമേ ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അത്രയൊക്കെയാണ് ഈ നോർമൽ സൈൻ വേവ് ഇൻവെർട്ടറിന്റെ വ്യത്യാസങ്ങൾ. ഇനി നമുക്ക് സോളാർ സൈൻ വേവ് ഇൻവെർട്ടർ എടുക്കാം. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് ഇത് രണ്ടും ഒരേ കിലോ വാട്ടാണ്, 5 കിലോ വാട്ട്. ഇപ്പോൾ ഏകദേശം 5000 വാട്ട്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ കൊടുത്ത 8 പാനലുകൾ അത് തന്നെ ഇതിനും മതി. പക്ഷെ ഇതിന് ബാറ്ററി വേണ്ട, നമുക്ക് ഇതിൽ ബാറ്ററിയും കൂടി വേണം. അപ്പോൾ ബാറ്ററി ഇതിന് കൊടുക്കുമ്പോൾ ഇത് 24 hours ആയി. പക്ഷേ ഇത് ബാറ്ററി ഇല്ലാത്തത് കൊണ്ട് ഡേ ടൈം മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബാറ്ററി മാത്രം പോരാ, ഇതിന് വലിയൊരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറും കൂടി വേണം. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ നല്ലൊരു വലിയ സൈസ് ആയിരിക്കും, എന്നാലേ ഇത് റൺ ആവുള്ളൂ. ഈ മദർ ബോർഡിന്റെ ഔട്ട്പുട്ട് വരുന്നത് ഈ രണ്ട് ചെറിയ ഹീറ്റ് സിങ്കിൽ നിന്നാണ് ഇതിന്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിലോട്ട് പോകുന്നത്. ആ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ നിന്നാണ് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട്, അതായത് എ സി ഔട്ട്പുട്ട് 220 volt കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിനെ അപേക്ഷിച്ച് ഇതിൽ ഇതേപോലെ റിലേ സ്വിച്ചുകളൊന്നുമില്ല. ഇവിടെ വർക്ക് ചെയ്യുന്നത് IGBT ആണ്. അപ്പോൾ ഈ IGBT വഴി വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് ഡയറക്റ്റ് ഈ IGBTയിൽ നിന്ന് വരുന്നതാണ്. IGBTയിൽ നിന്ന് വരുന്നത് കൊണ്ട് നമുക്കൊരു കാരണവശാലും ഇതിൽ ട്രാൻസ്ഫോമറിന്റെയോ ബാറ്ററിയുടെയോ ആവശ്യമില്ല. ഡയറക്റ്റ് സോളാർ പാനലിൽ ഇത് കൊടുക്കുകയേ വേണ്ടു. ഇത് ഡയറക്റ്റ് സോളാർ പാനൽ ഇതിൽ കൊടുക്കാൻ പറ്റില്ല. ഇതൊരു സെപ്പറേറ്റ് MPPT എന്ന് പറയുന്ന മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ് അതേപോലെയുള്ള സോളാർ ചാർജർ വഴിയാണ് ഇതിന്റെ ബാറ്ററിയിലോട്ട് കൊടുക്കുന്നത്. ഇതും തമ്മിൽ നോക്കുമ്പോൾ ഇതിന്റെ ഇരട്ടിയിലധികം കോസ്റ്റ് ഇതിന് വരുന്നു. അപ്പോൾ ഇത് കോസ്റ്റ് വളരെ കുറവാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി നമുക്കിത് സോളാർ പാനൽ 8 എണ്ണം ഇത് കണക്ട് ചെയ്തു, 5000 വാട്ട്സ് ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് നമുക്കിത് 24 hours കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻവെർട്ടറിന് 2 ഇൻപുട്ട് ഉണ്ട്. ഇവിടെ നമ്മൾ 2 ഇൻപുട്ട് പറഞ്ഞു, ഇവിടെ അതേപോലെ തന്നെയാണ് 2 ഇൻപുട്ട് വരുന്നത്. നമ്മൾ ഇതിൽ 2 ഇൻപുട്ട് ഇതിൽ നോർമലി കൊടുക്കുന്നത് സോളാർ പാനലിൽ നിന്ന് വരുന്ന ഇൻപുട്ടും അതേപോലെ KCB ഗ്രിഡിന്റെ ഒരു സപ്പോർട്ടും കൂടി കൊടുക്കുന്നു. അത് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാനാണ്. പക്ഷെ നമ്മൾ ആ ഗ്രിഡിന്റെ സപ്പോർട്ടിന് പകരം ഇവിടെയും നമുക്ക് ബാറ്ററിയുടെ ഇൻപുട്ട് കൊടുക്കാം. ഇതിനെ അപേക്ഷിച്ചുള്ള ബാറ്ററി പോരാ ഇതിന്. ഇതിൽ 6 ബാറ്ററിയാണ് വേണ്ടതെങ്കിൽ ഇതിന് 18 ബാറ്ററി വേണം. പക്ഷെ അവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ AH കൂടുതൽ വേണം. അപ്പൊ ഇത് നമ്മൾ ഇത്രയും ലോഡ് ഫുള്ള് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിഷ്കർഷിക്കുക, ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ 200 മുതൽ 250 വരെയുള്ള AH ആണ്. എന്നാൽ ഇതിന് വേണ്ടത് 15 മുതൽ 20 AH വരെ മതി. അപ്പോ ഇതിന്റെ ബാറ്ററിയുടെ കാൽ ഭാഗം പൈസയെ ഇതിന് വരുന്നുള്ളൂ. അപ്പൊ ചെറിയ ബാറ്ററി ആയതുകൊണ്ട് ഈ 6 ബാറ്ററി വെക്കണതിന്റെ പകുതി ബാറ്ററിയുടെ സ്ഥലമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതും 24 hours വർക്കിംഗ് ആയി. ഈ ഒരു ഇൻവെർട്ടർ സോളാർ പാനൽ വഴി കൊടുത്തിരിക്കുമ്പോൾ സപ്പോർട്ടിങ്ങിന് വേണ്ടി KCB ലൈൻ അല്ലെങ്കിൽ ഗ്രിഡ് ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൺലൈറ്റ് പോയി തീരാറാകുമ്പോൾ നമുക്ക് ഈ സിസ്റ്റം ഓഫ് ആവുന്നു. ഓഫ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിലേ സ്വിച്ച് ഉള്ളതുകൊണ്ട് KCB ലൈനിലോട്ട് ഷിഫ്റ്റ് ആവുന്നു. നമ്മളപ്പോൾ ഇവിടെ KCB കൊടുക്കുമ്പോൾ ഇവിടെ ഷിഫ്റ്റിംഗ് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇത് ഓട്ടോമാറ്റിക് ഇന്റേണൽ ചേഞ്ചിങ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇന്റേണൽ ചേഞ്ചിങ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് അലിഞ്ഞു ചേരുന്ന ഒരു പ്രക്രിയയാണ് ഈ സോളാർ ബോർഡിനുള്ളത്. ഈ മദർ ബോർഡിനും ഈ മദർ ബോർഡിന്റെയും വ്യത്യാസം ഇവിടെ ഷിഫ്റ്റിംഗ് അനുഭവപ്പെടുന്നു, ഇവിടെ ഷിഫ്റ്റിംഗ് അനുഭവപ്പെടുന്നില്ല. ഇവിടെ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഉപകരണങ്ങൾ വർക്ക് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ സൺലൈറ്റ് പോകുമ്പോൾ KCB ആക്റ്റീവ് ആകുന്നു. അപ്പോൾ അങ്ങനെ ആക്റ്റീവ് ആകുന്ന അവസരത്തിൽ ഇവിടെ ഒരിക്കലും ഒരു ചേഞ്ചിങ് നടക്കുന്നില്ല. ആ ചേഞ്ചിങ് നടക്കാത്തതുകൊണ്ട് നമുക്കിവിടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അതേപോലെ നമ്മൾ ഇതിനു പരിചയപ്പെടുത്തിയ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ പോലെ മോഡം ഹോസ്പിറ്റൽ ഉപകരണങ്ങൾ ഇതെല്ലാം ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ മെയിൻ പവർ സപ്ലൈ അതായത് സോളാർ പവർ സപ്ലൈ ഔട്ട് ആകുമ്പോൾ KCB ലൈനിലോട്ട് ഷിഫ്റ്റ് ആകാനുള്ള ഒരു പ്രക്രിയ ഇതിനില്ലാത്തതുകൊണ്ട് സൺലൈറ്റ് പോകുമ്പോൾ KCB ലൈൻ അതിലോട്ട് മിക്സ് ചെയ്ത് കയറുന്നു. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കാരണം സൺലൈറ്റ് പോകുന്നതനുസരിച്ച് KCB ലൈൻ അതിലോട്ട് മിക്സ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്ത് കയറുമ്പോൾ സൺലൈറ്റ് എപ്പോഴാണോ ഫുള്ള് ഔട്ട് ആകുന്നത് ആ സമയത്ത് ഫുള്ള് KCB ലൈൻ ഇതിലോട്ട് ആകുന്നു, അല്ലെങ്കിൽ ഗ്രിഡിന്റെ ലൈൻ ആകുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഹൈ വോൾട്ടേജ് ഉള്ള ഔട്ട്പുട്ട് നൽകുന്ന IGBT ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഷിഫ്റ്റിംഗ് ഇല്ലാത്തത്. അപ്പൊ വലിയൊരു പ്രത്യേകതയാണ് ഷിഫ്റ്റിംഗ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ഇതിൽ കൂടി തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പൊ നമ്മളിവിടെ 5 കിലോ വാട്ട് എന്നുള്ളതിന് പകരം നമ്മളിവിടെ ഒരു 3 കിലോ വാട്ടിന്റെ സോളാർ പാനലേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് സൺലൈറ്റ് പോകുന്നതനുസരിച്ച് KCB ലൈൻ അല്ലെങ്കിൽ ഗ്രിഡിന്റെ ലൈൻ മിക്സ് ആയി ഔട്ട്പുട്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഗ്രിഡിലോട്ട് മാറുന്നു. അപ്പോൾ ആ മാറുന്നതിന് ഒരു ഡിലേ വരുന്നില്ല, ഇവിടെ ഡിലേ വരുന്നു. അതാണ് ഷിഫ്റ്റ് ആകുന്നതെന്ന് പറയുന്നത്. ഇവിടെ ഷിഫ്റ്റ് ആകുന്ന പ്രക്രിയ ഉണ്ടെങ്കിലും ഇവിടെ ഡിലേ ഇല്ല, ഇവിടെ ഡിലേ ഉണ്ട്. അതാണ് ഈ ഒരു ബോർഡിന്റെ വലിയൊരു പ്രത്യേകത.
പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ബോർഡും തമ്മിലുള്ള വ്യത്യാസം, ഈ ബോർഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി കോസ്റ്റ് കൂടുതലാണ്, ഇതിന് കോസ്റ്റ് കുറവാണ്. ഇപ്പോ ഇതിൽ ഇവിടെ വരുന്നത് 6 മോസ്ഫെറ്റ് വിധ 4 ചാനലിൽ 24 മോസ്ഫെറ്റ് ആണ്. എന്നിരുന്നാൽ ഇതിൽ ആകെ 4 IGBT മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇതിൽ ഈ 4 IGBT വരുന്നത് കൊണ്ട് ഇതിന് വലിയൊരു ചെലവ് നമുക്ക് കണക്കാക്കണ്ട. എന്നാൽ റിപ്പയർ ചെയ്യുമ്പോഴുള്ള അവസ്ഥ, മോസ്ഫെറ്റുകളെല്ലാം ഡാമേജ് വന്നാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ഇതിന് ചെലവാകും. പക്ഷെ ഇതിലാകെ വരുന്നത് 4 IGBT ഉള്ളൂ. അപ്പോ ഈ 4 IGBT ഏതെങ്കിലും 2 IGBT മാത്രമേ പെട്ടെന്നുള്ള അവസരത്തിൽ പോവുകയുള്ളൂ. അപ്പോ ആ 2 IGBT ഇതിനപേക്ഷിച്ച് ഇതിന്റെ കാൽഭാഗം പൈസ പോലും ആകുന്നില്ല. ഇതിൽ 2 ചാനൽ പോയാൽ തന്നെ നമുക്ക് 12 മോസ്ഫെറ്റ് ആണ് പോകുന്നത്. അപ്പോ 12 മോസ്ഫെറ്റ് പോകുമ്പോൾ ഇത് വില കൂടിയ മോസ്ഫെറ്റ് ആയതുകൊണ്ട് നല്ലൊരു ചെലവ് ഇതിന് വരുന്നു. അപ്പോ അതൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോ ഇത് രണ്ടും നമുക്ക് ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാവുന്ന മദർ ബോർഡുകളാണ്. ഹൈ ക്വാളിറ്റിയുള്ള കമ്പോണൻസുകളാണ് നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നത്. ഈ ഒരു ബോർഡിന്റെയും പ്രത്യേകതകളാണ്. അപ്പൊ ഇതിൽ ഏകദേശം നമ്മൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വരുന്നത് കെൽട്രോൺ കമ്പനിയുടെയാണ്, ഇവിടെയും കെൽട്രോൺ കമ്പനിയുടെയാണ്. പിന്നെ ഇതിൽ ഫിൽട്ടർ കപ്പാസിറ്റി വരുന്നത്, നമുക്ക് ഇത്രയും വലിയൊരു കപ്പാസിറ്റർ കെൽട്രോണിൽ നിന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിട്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഇതിൽ മാക്സിമം ഹൈ ക്വാളിറ്റിയുള്ള കപ്പാസിറ്ററാണ്. അതേപോലെ ഇതും ഹൈ ക്വാളിറ്റിയുള്ള കപ്പാസിറ്ററാണ്. അപ്പൊ ഇത്രയുമാണ് ഈ രണ്ട് ബോർഡിലുള്ള സവിശേഷതകളും അതിന്റെ ന്യൂനതകളും. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയതിന്റെ നന്ദി, നമസ്കാരം.